നാഥുറാം വിനായക് ഗോഡ്സെ ആരാണെന്ന് നമുക്ക് പറയാൻ പ്രയാസമൊന്നുമില്ലല്ലോ. അയാൾക്ക് ഹിന്ദു മഹാസഭയുമായിട്ടും RSS ബന്ധം പറയാൻ പ്രയാസമൊന്നുമില്ലല്ലോ. എന്നുമാത്രമല്ല, മഹാത്മാഗാന്ധിയുടെ വധത്തിൻ്റെ കാരണമായ സംഭവം എന്താണ്? അതിപ്പോഴും നമ്മൾ പാഠപുസ്തകങ്ങളിൽ പറയാറില്ല. ആ സംഭവം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് മാറിയ, അതിനു മുമ്പുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ സർവൻസിന് ഇന്ത്യ ഗവൺമെൻറ് ശമ്പളം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഖജനാവ് ഉണ്ടായിരുന്നത്, ബ്രിട്ടീഷ് ഖജന ട്രഷറി ഉണ്ടായിരുന്നു. ഈ ട്രഷറി അവരുടെ കയ്യിലുണ്ടാവുകയും പാകിസ്ഥാൻ്റെ കയ്യിൽ ഒന്നുമില്ല, ട്രഷറിയും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പഴയ ശമ്പള കുടിശ്ശിക ആര് കൊടുക്കും? അത് പാകിസ്ഥാൻ കൊടുക്കണമെന്ന് അനുവർ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ എവിടെ നിന്ന് കൊടുക്കും? അങ്ങനെ വരുമ്പോഴാണ് മഹാത്മാഗാന്ധി ആവശ്യപ്പെട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ ഖജനാവിൽ നിന്ന് അന്നത്തെ പഴയ ശമ്പള കുടിശ്ശിക, ഏത് പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷമുള്ള ശമ്പളമല്ല, ശമ്പള കുടിശ്ശിക കൊടുത്തു തീർക്കണം എന്ന് മഹാത്മാഗാന്ധി പരസ്യമായിട്ട് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അത് പറയാനെന്താ പ്രയാസം? നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും പാഠപുസ്തകങ്ങൾ എഴുതി വയ്ക്കുന്നില്ല വസ്തുതയായിട്ട്? അപ്പോൾ ഈ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ, യഥാർത്ഥത്തിൽ എന്ത് നടന്നു എന്നുള്ളത് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ തരത്തിലുള്ള വളച്ചൊടിക്കലുകളെ നേരിടാനായിട്ട് സാധിക്കും. അത് ക്ലാസ് മുറിയിൽ നടന്നില്ലേ പുറത്ത് കടക്കണമെന്നാണ് ഞാൻ പറയും. സ്വീകരിക്കുകയാണോ വേണ്ടത്? അപ്പോൾ നമ്മളീ പറയും, നമ്മളെവിടെയെങ്കിലും വായിക്കുകയോ മറ്റോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെറുതെ അതിങ്ങനെ അടിച്ചു പറയുമ്പോഴാണ്. ഇപ്പോൾ വേറെ ഇതുപോലെ തന്നെ അടിച്ച് പറയുമ്പോൾ, ഇതിപ്പോൾ നിങ്ങൾക്ക് പറയുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു ഹിന്ദുവാദിക്ക് ഇത് തന്നെ പറയാം. അയാൾ പറയാം, ഇപ്പം കേകയ രാജാവിൻ്റെ കഥ നിങ്ങൾ തന്നെ പറയട്ടെ, അശ്വപതി കേകയനും മറ്റേ ഇവിടത്തെ എന്താ പറയണ്ടേ ഈ ബേപ്പയിൽ ലോകനാർക്കാവും തമ്മിൽ എന്താ ബന്ധം? കേകയരാജ്യം കിടക്കുന്നത് അത് ബംഗാൾ, ഇന്നത്തെ പാകിസ്ഥാനിലാണ്. ഈ പാകിസ്ഥാനിലുള്ള അശ്വപതി കേകയന്മാരെന്ന് വിളിക്കുന്ന കുതിരക്കാരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ തലവനാണ് ഈ അശ്വപതി കേകയൻ. ഈ അശ്വപതി കേകയൻ ഏത് കാലത്താണ് ഇവിടെ നിങ്ങളുടെ വടകര മേപ്പയിൽ വന്നിട്ട് മൂപ്പര് സാധിക്കുന്നത്? ഞാൻ പറയുന്നതിൻ്റെ ഒരു കോമൺ സെൻസിൻ്റെ ഒരു തലവില്ലേ? അങ്ങനെ എന്ത് സംഭവമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ അങ്ങനെ തെളിയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂ? അപ്പോൾ ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഇടയിലുള്ള രണ്ട് പ്രമുഖരായ ചരിത്രകാരന്മാർ, അവർ രണ്ടുപേരെ എനിക്ക് അറിയുന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്, പ്രമുഖരായ ചരിത്രകാരന്മാർ ഇങ്ങനെ എഴുതി എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് നമ്മളത് ശരിയാണെന്ന് തന്നെ കരുതുന്നു. അങ്ങനെ നമുക്ക് തന്നെ ഒരു ലോജിക്കല്ലേ ഇത് പറയുന്നത്? ഇങ്ങനെ ലോജിക്ക് നമുക്ക് അപ്ലൈ ചെയ്തുകൂടെ? അങ്ങനെ അപ്ലൈ ചെയ്യാതെ വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രോപ്പഗാൻഡയിൽ വീണുപോകുന്നത്. നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രോപ്പഗാൻഡയിൽ വീണുപോകുന്നത്. മറ്റൊരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, ഗാന്ധി ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് ചെയ്തത് നവഖാലിയിലാണ്, അതുപോട്ടെ, ബംഗാളിലുള്ള നവഖാലിയിലാണ് അത് ചെയ്തത്. അങ്ങനെ ആളുകളെ കൊണ്ടുവരികയും അവിടെയാണ് ഉപവാസം വരുന്നത്. അവിടെ 1947 ഉപവാസം വരുന്ന് ആളുകളെ തിരിച്ചുകൊണ്ട് നവഖാലിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഡൽഹിയിലേക്ക് വന്നതിന് ശേഷമാണ് ഗാന്ധിയെ വധിക്കുന്നത്. അപ്പോൾ നവഖാലിയിലാണ് ഈ സംഭവം മുഴുവൻ നടക്കുന്നത്. അത് ഒരു ചെറിയൊരു ഒരു മൈനർ ഇത് മാത്രമാണ്. ഡൽഹിയിൽ സ്വാഭാവികമായിട്ടും ഗാന്ധി അവിടെയൊക്കെ പോയിട്ടുണ്ട്, അവിടെയൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള സംഭവം നടക്കുമ്പോൾ അവിടെ ചെയ്തിട്ടുണ്ട്. വിശദമായി മാറ്റി ചെയ്തിരുന്നത് നവഖാലിയിലാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഞാനിവിടെ പറഞ്ഞ കാര്യം അതല്ല. ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമ്മളിങ്ങനെ പുസ്തകങ്ങൾ അവിടെ പലരും എഴുതുന്നു, ശരി, എഴുതിക്കോട്ടെ. പക്ഷേ നമ്മളുടെ ചില യുക്തി നമ്മൾ പ്രയോഗിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന്, ഇവിടെ മുമ്പ് പറഞ്ഞ ഈ ഒഞ്ചിയത്തുകാരനല്ലാത്ത, കാരക്കാട്ടുകാരനല്ലാത്ത വൈലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ വന്നിട്ട് ഒരു ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറയാം. നാരായണഗുരു കേരളത്തിലുടനീളം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, ശരിയാണല്ലോ. നാരായണഗുരുവാണോ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്? എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പോൾ തലശ്ശേരിയിലുള്ള ക്ഷേത്രം, സുന്ദരേശ്വര ക്ഷേത്രം, യാക്കരയിലുള്ള ക്ഷേത്രം, അതത് പ്രദേശങ്ങളിലുള്ള ആളുകൾ അവർ ക്ഷേത്രത്തിൻ്റെ സ്ഥലം പോലും കണ്ടുപിടിച്ച് അതിനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെന്ന് നാരായണ ഗുരുവിനെ പ്രദക്ഷിണം നടത്താൻ വേണ്ടി വിളിക്കുകയാണ് ചെയ്തത്. അപ്പം ആരാ സ്ഥാപിച്ചത്? അപ്പം എന്തുകൊണ്ട് അത് നമ്മൾ ചോദിക്കേണ്ടതല്ലേ? ഞാൻ പറയാം, ചരിത്രം എഴുതുമ്പോൾ നമ്മളെപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ചില പ്രധാനപ്പെട്ട ആളുകളുടെ കാര്യം മാത്രം പറയുകയും
അവിടെ യഥാർത്ഥത്തിൽ പങ്കെടുത്ത ആളുകളെ പറ്റി പറയാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് ചരിത്രത്തിന് ഒരു ഏകപക്ഷീയ സ്വഭാവം അറിഞ്ഞോ അറിയാതെയോ വന്നുപോകുന്നത്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ സംഭവിക്കുക, നമ്മൾ ഈ പറയുന്ന ലതികയൊക്കെ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഒരുപാട് പേരെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യാം ചരിത്രത്തിലൂടെ. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, കാരക്കാട് പ്രദേശത്ത് നടന്നിട്ടുള്ള വലിയൊരു സാമൂഹ്യ പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയിലേക്ക് ഒരു ഘട്ടത്തിൽ കടന്നു വന്ന ആൾ മാത്രമായിട്ടാണ് ഞാൻ വാഗ്ബടാനന്ദനെ കാണുന്നത്. അവിടെ നടന്നിട്ടുള്ള സാമൂഹ്യ പ്രക്രിയയിൽ, അതിൽ പിന്നെ ഈ നമ്മൾ പൊതുവേ വിളിക്കുന്ന ആധുനികതയുടെ ഒരു തലം അതിലുണ്ട്. അതോടൊപ്പം തന്നെ മതനിരപേക്ഷമായ ഒരു ഉള്ളടക്കം കൂടിയുണ്ട്. തറമൽ തറവാടെന്ന് പറയുന്ന സയ്യിദ് പൂക്കോയ തങ്ങൾ, പുനത്തൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകളിൽ പരാമർശിക്കുന്ന സയ്യിദ് പൂക്കോയ തങ്ങളുടെ ഒരു പ്രവർത്തനം കൂടി ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ്. 1917 ആത്മവിദ്യാസംഘം ഉണ്ടാക്കുന്നു. അതിൽ ചേർന്നതോടുകൂടി തന്നെ ഒരുപാട് ആളുകൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ അവരുടെ തൊഴിലില്ലാത്തൊരവസ്ഥയ്ക്ക് എന്താണ് പരിഹാരം എന്ന് അവർ ആലോചിക്കുന്ന നിൽക്കുന്ന സമയത്ത് 1922 ഒറ്റപ്പാലത്ത് വെച്ച് നടന്നിട്ടുള്ള അഖില കേരള സഹകരണ സമ്മേളനത്തിൻ്റെ വാർത്ത ഇവർ പിന്നെ കാരക്കാടിലൊരു ഒരു ടീ ഷോപ്പിൽ വെച്ചിട്ട് ഒരു ചായക്കടയിൽ വെച്ചിട്ട് ചർച്ച ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിക്കൂടാ എന്ന് അവർ ആലോചിക്കുകയും നിലവിൽ തന്നെ അവിടെ 1915 കാലഘട്ടത്തിൽ ഏകദേശം 10-12 സഹകരണ സ്ഥാപനങ്ങൾ കാരക്കാട് പ്രദേശത്തുണ്ട്. ഈ ഒരു ആശയവുമായിട്ട് ഇവർ വാഗ്ബടാനന്ദൻ്റെ അടുത്ത് പോവുകയും അങ്ങനെയാണെങ്കിൽ അത് ആയിക്കോട്ടെ എന്നുള്ളൊരു കൺസെൻ്റ്, ഒരു സമ്മതം കൊടുക്കുക മാത്രമാണ് വാഗ്ബടാനം ചെയ്തത്. അതിനർത്ഥം വാഗ്ബടാനന്ദ കേന്ദ്രിതമായിട്ടല്ല വ്യവഹാരങ്ങൾ കാണേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അവിടെയും മാഷി നേരത്തെ പറഞ്ഞൊരു പ്രശ്നം നമ്മളതിൽ അതാണ് നമ്മൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ അവിടെ വരുന്നൊരു പ്രശ്നം, മൊത്തം സാമൂഹ്യ പ്രക്രിയ നമ്മൾ കാണാതിരിക്കുകയും ഏതെങ്കിലും ഒരു ചില വ്യക്തികളിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോവുകയും ചെയ്യും. സാധാരണ ഞാൻ പറയുന്നൊരു സംഗതി, നമ്മൾ കാട് കാണാതിരിക്കുകയും അവിടെയുള്ള ഒന്നോ രണ്ടോ മരങ്ങൾ മാത്രം കണ്ടു പോകുന്നൊരു സ്ഥിതി ഉണ്ടാവും എന്നുള്ളതാണ്. അതോട് ഒഴിവാക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലൊരു ചരിത്ര ബോധ്യവും നമ്മുടെ സ്വന്തം യുക്തിപരമായിട്ടുള്ളൊരു നിരീക്ഷണവും അതിനുണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ഓർമ്മ വന്നാണ്, അത് സ്ത്രീ പ്രശ്നമാണ്. വിധവാ വിവാഹം കേരളത്തിൽ നടത്തിയത് MRB ആണ് എന്നാണ് പഠിപ്പിക്കുന്നത്. സംഗതി ശരിയാണ്. വീട്ടിൽ പെട്ടതിരിപാട് MRBയും കൂടിയിട്ടാണ് നമ്പൂരിമാരുടെ ഇടയിൽ ആദ്യത്തെ വിധവാവിവാഹം നടന്നതെന്ന് പറയപ്പെടും. യഥാർത്ഥത്തിൽ വിധവയായ മറ്റൊരു സ്ത്രീയെ, ആ സ്ത്രീക്ക് വിവാഹം കഴിക്കുന്നു എന്ന് ചോദിച്ച് അവരെ അതിന് പെഴ്സുവേഡ് ചെയ്ത് കൊണ്ടുവന്നത് ഇതേ വീട്ടിയുടെ മറ്റേ എന്താ പറയണ്ടേ ഭാര്യ കൂടിയിട്ടായിട്ടുള്ള നങ്ങേമ എന്ന് പറയുന്ന സ്ത്രീയാണ്. ആ ഉമാന്തർജനവും നങ്ങേമയും കൂടിയിട്ടാണ് വിധവാവിവാഹത്തിൻ്റെ പുറകിൽ നിന്ന് അവർ പറഞ്ഞ് പെഴ്സ്വേഡ് ചെയ്തിട്ടാണ് MRB ഇതിനെ സംബന്ധിച്ച് അവരാണ് പോയി സംബന്ധിപ്പിച്ചത്. വീട്ടിൽ പെട്ടതിരിപ്പാടല്ല. നമ്മൾ എന്താക്കി മാറ്റി? വിധവാവിവാഹം എന്ന് പറയുന്നത് രണ്ട് പുരുഷന്മാർ ചെയ്യുന്നൊരു ഏർപ്പാടാക്കി മാറ്റിയും വിധവകൾ എന്ന് പറയുന്ന സ്ത്രീകൾ ഇങ്ങനെ വെറുതെ വേപ്പോട്ട് നോക്കി നിന്നിട്ട് അവരെങ്ങനെ സംബന്ധിച്ചു കൊടുത്തു അവരാണ് സമ്മതിപ്പിച്ചെന്നുള്ള കാര്യം ആരും പറയാറില്ല. ഇതൊരു മറ്റൊരു ഉദാഹരണം. നമ്മളെങ്ങനെ ചരിത്രത്തെ അറിഞ്ഞോ അറിയാം, നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ തന്നെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ മാറ്റുന്നു എന്നുള്ളതിൽ ഒരു ഉദാഹരണം മാത്രമാണ്. നമ്മളെ ചരിത്രത്തിന് സമീപിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ഏത് കോണിൽ നിന്നാണ് നമ്മൾ ചരിത്രത്തെ നിരീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പം പൊന്തി വന്ന പ്രശ്നം തന്നെ വളരെ പ്രധാനപ്പെട്ടത്. നമ്മളിപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സംഭവം, നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്രാദേശിക ചരിത്രം പറഞ്ഞാൽ, ഇപ്പോൾ കോട്ടപ്പള്ളി പ്രദേശത്ത് നമ്മുടെ നാട്ടിലൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ നമ്മൾ തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കണ്ടാൽ അത് ആ പ്രദേശത്തെ സ്ത്രീകൾക്കും തൊഴിലാളികൾക്കും തലയുയർത്തി നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അതിന് പിന്നിൽ നടന്നത്. അപ്പോൾ അതാണ് തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള. എന്നാൽ അതേസമയത്ത് വലതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആ ചരിത്രത്തെ അങ്ങനെയല്ല നോക്കിക്കാണുന്നത്. അതേപോലെ ഇപ്പോൾ ഇതേപോലെ തന്നെ ഈ സംഭവത്തെ തന്നെ സ്ത്രീകളുടെ പക്ഷത്തു നിന്നാണ് നമ്മൾ ചരിത്രത്തെ നോക്കിക്കാണുന്നെങ്കിൽ അതിന് മറ്റൊരു തലം ആണ് കൈവരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞ് പൊന്തി വന്ന പ്രശ്നത്തിൽ തന്നെ നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ ആധിപത്യമുള്ള ചരിത്രമാണ് നമ്മൾ ചരിത്രമെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മൂന്ന് ആംഗിളിൽ നിന്ന് അത് വേണമെങ്കിൽ ഇനി നമുക്ക് ഹിന്ദുത്വ
കാലഘട്ടത്തിൽ അവരുടെ ആംഗിളിൽ നിന്നും ചരിത്രത്തെ നോക്കിക്കാണുമ്പോൾ അങ്ങനെ വ്യത്യസ്തമായ അർത്ഥത്തിൽ ഈ ചരിത്രം സഞ്ചരിക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് നമ്മൾ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള പ്രതിരോധത്തിനുള്ള ആയുധമായി ഉപയോഗിക്കുന്നതിന്? ഈ നിലയിൽ എങ്ങനെയാണ് ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുക? നിങ്ങൾ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ച് ചെറിയ പെശകുണ്ട്. ആദ്യം പറഞ്ഞ ശരി, കാരണം സമൂഹത്തിലുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷം പേരും തൊഴിലെടുക്കുന്നവർ, പണിയെടുക്കുന്നവർ. പണിയെടുക്കാത്തവർ വളരെ ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാവരും പണിയെടുക്കുന്നവരാണ്. അപ്പോൾ പണിയെടുക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ചരിത്രം എഴുതുക എന്ന് പറയുന്നു കഴിഞ്ഞാൽ അത് ഏതാണ്ട് സമൂഹത്തിലെ മൊത്തം ആളുകളുടെ ചരിത്രമാണ് അതിവിടെ എഴുതുന്നത്. ഇനി പണിയെടുക്കാത്തവരുണ്ടെങ്കിൽ പോലും അവരെ കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചരിത്രം എഴുതാൻ വലിയ പ്രയാസമില്ല. അങ്ങനെ വരുമ്പോൾ അതൊരു പൊതു മനുഷ്യരുടെ ചരിത്രമായിട്ട് മാറുന്നു, കാരണം മനുഷ്യരെല്ലാവരും പണിയെടുക്കുന്നവരാണെന്നുള്ളു. പക്ഷേ അതേ വാദം നിങ്ങൾ രണ്ടാമത് പറഞ്ഞതല്ല, നിങ്ങൾ അതേ വാദം ഹിന്ദു എന്ന് പറയുന്ന പ്രയോഗത്തിൽ നിങ്ങൾ കൊണ്ടുവന്നു. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദുക്കൾ ഇന്ത്യയിൽ ഭൂരിപക്ഷമാണ് എന്നുള്ളത് കൊണ്ട് ഹിന്ദുക്കളുടെ ചരിത്രം ഇന്ത്യയുടെ ചരിത്രമാണെന്നാണ് വാദിച്ചു കൊണ്ടുവരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട സിമ്പിളായിട്ടുള്ള ചോദ്യം, നമ്മൾ തൊഴിലെടുക്കുന്നവരെന്ന് പറയുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും തൊഴിലെടുക്കുന്നവരെ പറ്റി നമുക്ക് പറയാൻ പറ്റും. കൃഷിക്കാരായിട്ടുള്ളവർ, കന്നുകാലി മേയ്ക്കുന്നവർ, അതിനു മുമ്പ് ഗോത്രത്തിൽ പണി രീതി ചെയ്യുന്നവർ, മറ്റേ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയിട്ട് കൈത്തൊഴിൽക്കാർ തുടങ്ങിയ എല്ലാ വിധത്തിലുള്ള തൊഴിലാളികളെ പറ്റിയും നമ്മൾ പറയാൻ പറ്റും. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.